ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മെയ് പത്തൊമ്പതിന് നടക്കാനിരിക്കുന്ന ഓവർസിയർ എക്സാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡ്രാഫ്റ്റ്മെൻ ഗ്രേഡ് ടുവിൻ്റെ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതിലെ ലാസ്റ്റ് പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് എഴുപത് മുതൽ എൺപത് വരെയുള്ള ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം അതാണ് നോക്കാം ലെമാൻസ് റൂൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് ലെമാൻസ് റൂൾ ഏത് സർവേ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആണ് എന്നുള്ളതാണ് ചോദ്യം ചെയിൻ സർവേ കോംബസ് സർവേ തിയോഡ്ലൈറ്റ് സർവേ പ്ലെയിൻ ടേബിൾ സർവേ ഇതിൽ ലെമാൻസ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ ടേബിൾ സർവേയിൽ ത്രീ പോയിന്റ് പ്രോബ്ലം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂളാണ് ലേമാൻസ് റൂൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ത്രീ പോയിന്റ് പ്രോബ്ലത്തില് നമ്മൾ മൂന്ന് പോയിന്റുകൾ നമുക്ക് ഗിവൺ മൂന്ന് പോയിന്റുകൾ ഉണ്ടെങ്കിൽ ആ മൂന്ന് പോയിന്റുകൾ വെച്ചുകൊണ്ട് ഇൻസ്ട്രുമെൻറ്റിൻ്റെ സ്റ്റേഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ ത്രീ പോയിന്റ് പ്രോബ്ലം എന്ന് പറയാം മൂന്ന് നോൺ പോയിന്റ്സുകൾ തന്നുകൊണ്ട് ഇൻസ്ട്രമെൻറ്റിൻ്റെ സ്റ്റേഷൻ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ത്രീ പോയിന്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ടു പോയിന്റ് പ്രോബ്ലം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻസ്ട്രമെന്റ് സ്റ്റേഷൻ കണ്ടുപിടിക്കാൻ പറ്റും ദ റിസെക്ഷൻ മെത്തേഡാണ് അപ്പം ഇതിൽ ഈ ത്രീ പോയിന്റ് പ്രോബ്ലത്തില് നമ്മൾ അതിന്റെ ഇൻസ്ട്രമെന്റ് സ്റ്റേഷൻ കണ്ടുപിടിക്കുമ്പോൾ ത്രീ പോയിന്റ് പ്രോബ്ലത്തിൽ തന്നെ വീണ്ടും രണ്ട് മൂന്ന് മെത്തേഡുകൾ ഉണ്ട് ത്രീ പോയിന്റ് പ്രോബ്ലത്തിലുള്ള ഒരു മെത്തേഡാണ് ട്രയൽ ആൻഡ് എറർ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു ഉണ്ട് ആ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് മൂന്ന് പോയിന്റുകളിൽ നിന്നും നമ്മൾ ബാക്ക് റേസ് വരച്ചുകൊണ്ട് ആ ബാക്ക്റെ മൂന്നെണ്ണവും മീറ്റ് ചെയ്യുന്നത് ഒരേ പോയിന്റിലാണെങ്കിൽ ആ മീറ്റ് ചെയ്യുന്ന പോയിന്റ് സ്റ്റേഷൻ ആണ് എന്നുള്ളതാണ് ആ റൂള് അപ്പോൾ അങ്ങനെ നമ്മൾ ട്രയലാൻഡർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ മൂന്ന് പോയിന്റുകളും അല്ലെങ്കിൽ മൂന്ന് ബാക്ക് റേസും കൂടെ എന്തെങ്കിലും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതിന് പകരം ഒരു ട്രയാങ്കിള് ഫോം ചെയ്യും അങ്ങനെ ട്രയാങ്കിൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിന് ഒരു പോയിന്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ചില അറേഞ്ച്മെൻറ്സ് നമ്മൾ ഇതിൽ നടത്തും അങ്ങനെ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂൾ ആണ് ലേമാൻസ് റൂൾ എന്നുള്ളത് അപ്പോൾ പ്ലെയിൻ ടേബിൾ സർവേയിൽ റിസെപ്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട് ആ മെത്തേഡിൽ ത്രീ പോയിന്റ് പ്രോബ്ലം എന്ന് പറഞ്ഞ മെത്തേഡിലുള്ള ട്രയൽ ആൻഡ് എറർ മെത്തേഡിലുള്ള ട്രാങ്കിളിനെ സോൾവ് ചെയ്യുന്ന ഒരു റൂൾ ആണ് ലേമാൻസിൻ്റെ റൂൾ അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പ്ലെയിൻ ടേബിൾ സർവേയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ആംഗിൾ ഓഫ് ഡിപ്പറ്റ് പോൾസ് ഓഫ് എർത്ത് നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആണ് എന്താണ് ഡിപ്പ് ഡിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിക് നീഡിൽ എർത്തിൻ്റെ മുകളിൽ സസ്പെൻഡ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ അത് ഹൊറിസോണ്ടലുമായിട്ട് ആ മാഗ്നറ്റിക് നീഡിലിൻ്റെ നീഡിലിൻ്റെ എൻഡുകൾ ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന വെർട്ടിക്കൽ ആംഗിളിനെയാണ് നമ്മൾ ഡിപ്പ് എന്ന് പറയാം നമുക്കറിയാം ഒരു കോമ്പസ് നമ്മൾ സസ്പെൻഡ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ അത് ഇക്വേറ്ററിൽ കറക്റ്റ്ലി ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഇന്ത്യ നീഡിൽ നിൽക്കുക അതിൻ്റെ അർത്ഥം അവിടെ ഡിപ്പ് ആംഗിൾ എന്നുള്ളത് സീറോ ആയിരിക്കും എന്നാൽ പോൾസിൽ നമ്മൾ കൊണ്ടേ വെക്കുമ്പോൾ പോൾസിലോട്ട് പോകും തോറും നീഡിൽ താഴ്ന്നു താഴ്ന്നു വരികയും ആ ഭാഗത്തേക്ക് പോൾസിലെത്തുമ്പോൾ അത് നയൻറ്റി ആയിരിക്കും എന്നാണ് അസ്യൂം ചെയ്യുന്നത് ഒരിക്കലും അത് പോസിബിൾ അല്ല എന്നാലും ഇക്വേറ്ററിൽ സീറോ ആണെങ്കിൽ പോൾസിലെത്തുമ്പോഴേക്കും ആ ആംഗിൾ നയൻ്റി ഡിഗ്രി ആയി മാറിയിട്ടുണ്ടാവും അപ്പോൾ ദ ആംഗിൾ ഓഫ് ഡിപ്പറ്റ് പോൾസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രിയാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അലിഡൈഡ് ഈസ് യൂസ്ഡ് ഫോർ എന്തിനാണ് അലിഡൈഡ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം അലിഡൈഡ് പ്ലെയിൻ ടേബിൾ സർവേയിലാണ് ഉപയോഗിക്കുന്നത് അലിഡൈഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലാണ് ആ സ്കെയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം പ്ലെയിൻ ടേബിൾ സർവേ എന്ന് പറയുന്നത് ഫീൽഡിൽ വെച്ചുകൊണ്ട് തന്നെ ഷീറ്റിൽ നമ്മൾ വരയ്ക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ മെഷർമെൻറ്റും അതേപോലെ തന്നെ പ്ലോട്ടിങ്ങും ഒരേ സമയത്തും ആയിട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സർവേയിങ്ങാണ് പ്ലെയിൻ ടേബിൾ സർവേ അപ്പോൾ ഈ പ്ലെയിൻ ടേബിൾ സർവേയിൽ നമ്മൾ ഇൻസ്ട്രമെൻ്റ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള ഒരു ഇൻസ്ട്രമെൻ്റ് ആണ് അലിഡൈഡ് എന്നുള്ളത് അലിഡൈഡ് ഒരു സ്കെയിൽ പോലെയാണ് ആ സ്കെയിലിൽ എന്തുണ്ടാവും ഒരു ഒബ്ജക്റ്റ് വെയിനും അതേപോലെ തന്നെ ഒരു ഐ വെയിനും ഉണ്ടാവും അതിലൂടെ നമ്മൾ സൈറ്റ് ചെയ്തുകൊണ്ടാണ് പോയിന്റുകൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ആ അലിഡൈഡിൻ്റെ സൈഡുകൾ ഫിഡൂഷ്യൽ എഡ്ജാണ് ഉണ്ടാവുക അല്ലെങ്കിൽ സ്കെയിൽ പോലത്തെ എഡ്ജുകളാണ് ഉണ്ടാവുക നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം അലിഡൈഡ് എന്ന് പറയുന്നത് അലിഡൈഡ് ഈസ് എ സൈറ്റിംഗ് ഒബ്ജക്റ്റ് ഇൻ പ്ലെയിൻ ടേബിൾ സർവേ ഇന്നോർഡർ ടു സൈറ്റ് ദി ഒബ്ജെക്ട്സ് ഒബ്ജെറ്റുകളെ സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമുക്ക് പോയിന്റുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ലൈനുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ അലഇഡൈഡ് ഉപയോഗിക്കുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട് പ്ലെയിൻ അലിഡൈഡ് ഉണ്ട് അതിന് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമേ വിസിബിൾ ആവുള്ളൂ എന്നാൽ പക്ഷേ ഇൻക്ലിനേഷനിലൊക്കെ നിൽക്കുന്ന പോയിന്റുകളെ വ്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ടൈപ്പ് ആണ് ടെലിസ്കോപ്പിക് അലിഡേഡ് അതിൽ എന്തുണ്ടാവും ഒരു ടെലിസ്കോപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും അതേപോലെ തന്നെ അതിലെ ആംഗിളും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അപ്പം അലിഡേയ്ഡ് എന്ന് പറഞ്ഞാൽ അതൊരു സൈറ്റിംഗ് ഒബ്ജക്റ്റ് ആണ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദി പ്ലെയിൻ ടേബിൾ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ മാഗ്നറ്റിക് ബേറിംഗ് ഓഫ് സൺ അറ്റ് നൂൺ ഇസ് വൺ ഫോർട്ടി ഡിഗ്രി ദ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഇസ് ഒരു സണ്ണിൻ്റെ മാഗ്നറ്റിക് ബെയറിംഗ് നൂറ്റി നാൽപ്പത് ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് അറ്റ് നൂൺ നൂണിൽ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഡിക്ലനേഷൻ എങ്ങനെയാണ് ഇത് നമ്മൾ മുൻപ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുണ്ട് ഇത് സോൾവ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മെറീഡിയൻസ് വരയ്ക്കുക നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് മെറീഡിയൻ വരച്ചതിന് ശേഷം നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം സൺ അറ്റ് നൂൺ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ള ആ ബെയറിങ് സീറോയിനോടോ അല്ലെങ്കിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രീനോടോ അടുത്തായിട്ടുള്ള ആംഗിൾ ആണെങ്കിൽ നമ്മൾ ആ ആംഗിൾ മെഷർ ചെയ്യാൻ തുടങ്ങേണ്ടത് നോർത്തിൽ നിന്നാണ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അതേപോലെ തന്നെ തന്നിട്ടുള്ള ആംഗിൾ വൺ എയ്റ്റി അടുത്തായിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആംഗിൾ ഈ വൺ ഫോർട്ടി ഡിഗ്രി എന്നുള്ളത് അല്ലെങ്കിൽ ആ വൺ എയ്റ്റി ഡിഗ്രീനോട് അടുത്തിട്ടുള്ള ആംഗിൾ മെഷർ ചെയ്യേണ്ടത് സൗത്തിൽ നിന്നാണ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അങ്ങനെയാണ് നമ്മൾ ഡിക്ലിനേഷൻ കണ്ടുപിടിക്കണത് നമുക്കറിയാം ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ട്രൂ മെറീഡിയനും മാഗ്നറ്റിക് മെറീഡിയനും തമ്മിലുള്ള ആംഗിളിനെയാണ് ഡിക്ലിനേഷൻ എന്ന് പറയാ അത് ചിലപ്പോൾ ഈസ്റ്റ് ആവാം ചിലപ്പോൾ വെസ്റ്റ് ആവാം അപ്പൊ ഇവിടെ മാഗ്നറ്റിക് ബെയറിംഗ് ഓഫ് എ സൺ അറ്റ് നൂൺ എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് വൺ ഫോർട്ടി ഡിഗ്രി ആണ് വൺ ഫോർട്ടി ഡിഗ്രി ആണ് അപ്പൊ ഈ വൺ ഫോർട്ടി ഡിഗ്രി എന്നാണ് വൺ എയ്റ്റി ഡിഗ്രീനോട് അടുത്തായതുകൊണ്ട് സൗത്തിൽ നിന്നാണ് ഈ ആംഗിൾ മെഷർ ചെയ്യാൻ തുടങ്ങേണ്ടത് അപ്പോൾ ഇവിടെ നിന്ന് ആൻറ്റിക്ലോക്വൈസ് ഡയറക്ഷനിൽ വൺ ഫോർട്ടി ഡിഗ്രി മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും ഫസ്റ്റ് ക്വാർഡറിനിലേക്ക് വരികയും ഇവിടെയാണ് സണ്ണ് നിൽക്കുന്നുണ്ടാവുക ശരിക്കും മനസ്സിലാക്കുക വൺ എയ്റ്റി ഡിഗ്രീനോട് അടുത്തായിട്ടാണ് ആംഗിൾ തന്നിട്ടില്ലെങ്കിൽ സൗത്തിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുക സീറോയിനോട് ത്രീ സിക്സ്റ്റി ഡിഗ്രീനോട് അടുത്തായിട്ടാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നോർത്തിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്യാം അപ്പോൾ ഇവിടെ സൗത്തിൽ നിന്ന് വൺ ഫോർട്ടി ഡിഗ്രി നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഏകദേശം എന്താണ് ഈ ഭാഗത്തായിട്ടാണ് വന്ന് നിൽക്കുന്നുണ്ടാവുക വിച്ച് മീൻസ് ഡിക്ലിനേഷൻ ഉണ്ടാകുന്നത് ഈ മെറീഡിയനും ട്രൂ മെറീഡിയനും അതേപോലെ തന്നെ മാഗ്നറ്റിക് മെറീഡിയനും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് അപ്പം ഇവിടെയാണ് സണ്ണ് വന്ന് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് മെറീഡിയൻ ഇവിടെയാണ് ഉണ്ടാവുക അപ്പോൾ മാഗ്നറ്റിക് മെറീഡിയനും ട്രൂ മെറീഡിയനും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് വൺ എയ്റ്റിയിൽ നിന്ന് വൺ ഫോർട്ടി ഡിഗ്രി സബ്ട്രാക്ട് ചെയ്യുന്ന അതായത് ഫോർട്ടി ഡിഗ്രിയാണ് ആൻഡ് മാഗ്നറ്റിക് മെറീഡിയൻ നിൽക്കുന്നത് ഈസ്റ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ഈ ഡയറക്ഷനിലായത് കൊണ്ട് അതിനെ ഫോർട്ടി ഡിഗ്രി ഈസ്റ്റ് എന്നാണ് നമ്മൾ ഡിക്ലിനേഷൻ അടയാളപ്പെടുത്തുക അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഫോർട്ടി ഡിഗ്രി ഈസ്റ്റ് ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ സാഗ് കറക്ഷൻ ഈസ് ചെയിൻ സർവേയിലുള്ള ഒരു കറക്ഷൻ ആണ് സാഗ് കറക്ഷൻ എന്നുള്ളത് സാഗ് കറക്ഷൻ ഓൾവേസ് നെഗറ്റീവ് ആണ് എന്തുകൊണ്ടാണ് സാഗ് കറക്ഷൻ നെഗറ്റീവ് ആവാനുള്ള കാരണം ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഓൾവേസ് നെഗറ്റീവ് സാഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ചെയിൻ ലെങ്ത്ത് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ചെയിൻ സാഗായിരിക്കുന്നത് കാരണം നമ്മൾ എന്തു ചെയ്യും ഒരു ചെയിൻ ലെങ്ത് ആവുന്നതിന് മുമ്പ് തന്നെ ഒരു ചെയിൻ ആയിട്ട് നമ്മൾ എന്തു ചെയ്യും അതിനെ മെഷർ ചെയ്യും അങ്ങനെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സാഗിങ് സംഭവിച്ചിട്ടുള്ള ഒരു മെഷേർഡ് ഡിസ്റ്റൻസിൽ ടോട്ടൽ ലെങ്ത്തിൻ്റെ വാല്യൂ എപ്പോഴും ഇൻക്രീസ് ചെയ്യും അങ്ങനെ ഇൻക്രീസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ തെറ്റായിരിക്കും അപ്പം സ്വാഭാവികമായിട്ടും ആ ഫൈനൽ ആൻസർ ശരിയാക്കണം എന്നുണ്ടെങ്കിൽ ഈ വലിയ വാല്യൂവിനെ എന്ത് ചെയ്യണം ഒരു ചെറിയ വാല്യൂ കുറച്ച് കളയേണ്ടി വരും അതുകൊണ്ട് തന്നെ സാഗിന് അപ്ലൈ ചെയ്യുന്ന കറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾവേസ് നെഗറ്റീവ് മനസ്സിലാക്കുക മെഷേർഡ് ലെങ്ത് ടോട്ടലി കൂടുന്നത് കാരണം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് വാല്യൂസ് സബ്ട്രാക്ട് ചെയ്ത് കളയേണ്ടി വരും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് സാഗ് കറക്ഷൻ നെഗറ്റീവ് ആവുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സിക്സ് ക്വസ്റ്റ്യൻ ലൊക്കേറ്റിംഗ് പോയിന്റ്സ് ആണ് ഗിവൺ കോണ്ടൂർ ഗ്രേഡിയന്റ് ക്യാൻ ബി ഡൺ ബൈ ഒരു കോണ്ടൂർ ഗ്രേഡിയന്റിൽ പോയിന്റുകൾ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രമെന്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം കോണ്ടൂർ ഗ്രേഡിയന്റിൽ പോയിന്റുകളെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിനെയാണ് സിലോൺ ഗട്ട്രൈസർ എന്ന് നമ്മൾ പറയാം ആൻസർ ഓപ്ഷൻ ഡി ആണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് സിലോൺ ഗട്ട്രൈസർ നമുക്കിതിനൊരു ഐസൈറ്റ് ഉണ്ടാകും ഒരു ടെലിസ്കോപ്പ് പോലത്തെ ഒരു പൈപ്പ് പോലത്തെ റീജുണ്ട് അതിലൂടെയാണ് നമ്മൾ സൈറ്റ് ചെയ്യുക അതേപോലെ തന്നെ പോയിന്റുകൾ ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നിട്ട് എന്ത് ചെയ്യും ഈ ആങ്കിളിനനുസരിച്ച് നമുക്ക് എത്രയാണോ ഗ്രേഡിയൻ്റ് ഉള്ള ഗ്രേഡിയൻ്റിനുസരിച്ച് നമ്മൾ ഈ വെയിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബാക്ക്വേഡ് ആയിട്ടോ മൂവ് ചെയ്യും അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും അസിലോൺ കട്രൈസറ് ഇൻക്ലിനേഷൻ സംഭവിക്കും അങ്ങനെയാണ് നമ്മൾ പോയിന്റുകളെ ലൊക്കേറ്റ് ചെയ്യുന്നത് ഇനി മറ്റ് ഇൻസ്ട്രമെൻ്റ് നോക്കുന്ന പ്ലാനിമീറ്റർ നമുക്കറിയാം ഒരു പ്ലോട്ടഡ് ആയിട്ടുള്ള ഏരിയയെ പ്ലോട്ടഡ് ആയിട്ടുള്ള ഒരു ഷീറ്റിലുള്ള ഇറഗുലർ ആയിട്ടുള്ള ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആണ് പ്ലാനിമീറ്റർ ക്ലിനോമീറ്റർ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആണ് ക്ലിനോമീറ്റർ പാൻറ്റഗ്രാഫ് എന്നുള്ളത് എന്താണ് ഒരു ഒരു ഡ്രോയിങ്ങിന്റെ സ്കെയിലിനെ റിഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആണ് പാൻറ്റഗ്രാഫ് എന്നുള്ളത് ഇനി ഏഴാമത്തെ വസ്റ്റ് നോക്കാം ഇൻവാർ ടൈപ്പ് ഈസ് മെയ്ഡ് ബൈ എൻ അലോ എഫ് ഇൻവാർ ടേപ്പ് എന്ത് അലോയ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇൻവാർ ടേപ്പ് എന്ന് പറയുന്നത് സ്റ്റീലിന്റെ അലോയി ആണ് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് സ്റ്റീലിന്റെ അലോയി ആണ് ഇൻവാർ എന്നുള്ളത് ഇൻവാർ ടേപ്പിന്റെ പ്രത്യേകത ഏറ്റവും ആക്യുറസി കൂടിയ ടേപ്പാണ് ഇൻവാർ ടേപ്പ് എന്നുള്ളത് ഒരു സ്റ്റീൽ ടേപ്പ് എത്രയാണോ ആക്യുറസി തരുന്നത് അതിന്റെ ആയിരിക്കും ഒരു ഇൻവാർ ടേപ്പ് ആക്യുറസി തരുക അപ്പോൾ ഇൻവാർ ടേപ്പ് ഇസ് ആൻ അലോയ് ഓഫ് സ്റ്റീൽ ആൻഡ് നിക്കൽ അതിൽ അടങ്ങിയിട്ടുള്ളത് മുപ്പത്തിയാറ് ശതമാനം നിക്കലും അതേപോലെ തന്നെ അറുപത്തിനാല് ശതമാനം സ്റ്റീലുമാണ് അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആ ഇനി എട്ടാമത്തെ ക്വസ്റ്റ് നോക്കി ഞാൻ ഓപ്പൺ ട്രാവേഴ്സ് എ ബി സി ഫോർ ബിയറിംഗ് ഓഫ് ലൈൻ എ ബി ഈസ് ടു ഫോർട്ടി ഡിഗ്രി തേർട്ടി മിനിറ്റ്സ് ആൻഡ് ദി ഇൻക്ലൂഡഡ് ആംഗിൾ അറ്റ് ബി ഈസ് മെഷേർഡ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻസ് വൺ ട്വന്റി ഡിഗ്രി ഫിഫ്റ്റീൻ മിനിറ്റ് ഓഫ് ലൈൻ ബി സി വിൽ ബി ഒരു ഓപ്പൺ ട്രാവേഴ്സ് ഉണ്ട് എ ബി സി എന്നുള്ളത് ഇപ്പോൾ ഡിഫിക്കൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ മൂന്ന് പോയിന്റുകൾ കണക്കാക്കുക എ ബി സി ഇതിന്റെ ഫോർ ബിയറിംഗ് ഓഫ് ലൈൻ എ ബി തന്നിട്ടുണ്ട് എ ബിയിൽ ഫോർ ബിയറിംഗ് നമുക്ക് തന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഒരു മറിയം വരക്കാണെങ്കിൽ അവിടെ തന്നിട്ടുള്ള ഫോർ ബിയറിംഗ് നോർത്തിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എ ബി എന്ന് പറഞ്ഞ ലൈൻ വരെ ഉണ്ടാക്കുന്ന ഫോർ ബിയറിംഗ് ഓഫ് എ ബി എന്ന് പറയും ആൻഡ് ഫോർ ഫോർബിയറിങ് ഉണ്ടാക്കുന്നത് എയിലായിരിക്കും അപ്പം ഇവിടെ മെറീഡിയനിൽ നിന്ന് എടുത്തിട്ടുള്ള ആംഗിൾ ടു ഫോർട്ടി ഡിഗ്രി തേർട്ടി മിനിറ്റ്സ് ആണ് ആൻഡ് ഇൻക്ലൂഡഡ് ആംഗിൾ അറ്റ് ബി ബിയിലുള്ള ഇൻക്ലൂഡഡ് ആംഗിൾ തന്നിട്ടുള്ളത് വൺ ട്വന്റി ഡിഗ്രി ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്തുകൊണ്ടാണ് ഇവിടെ ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തരാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണോ നമ്മൾ ബെയറിങ് എടുത്തിട്ടുള്ളത് ആ ബെയറിങ്ങിന് ക്ലോക്ക് വൈസ് ആയിക്കൊണ്ട് തന്നെയാണ് വീണ്ടും എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇൻക്ലൂഡഡ് ആംഗിൾ പോകുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇവിടെ ഫോർ ബിയറിംഗ് ടു ഫോർട്ടി ഡിഗ്രി തേർട്ടി മിനിറ്റ്സ് ആണെങ്കിൽ ഇവിടുത്തെ ബാക്ക് ബിയറിങ്ങും കൂടെ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ലൈനിൻ്റെ അതായത് ബി സി എന്ന് പറഞ്ഞ ലൈനിൻ്റെ ഫോർ ബിയറിംഗ് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കുക എ ബി യുടെ ഫോർ ബിയറിംഗ് ഇരുന്നൂറ്റി നാൽപ്പതും മുപ്പതും തന്നിട്ടുണ്ട് ബാക്ക് ബിയറിംഗ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ടു ഫോർട്ടി ഡിഗ്രി തേർട്ടി മിനിറ്റ്സിൽ നിന്ന് പ്ലസ് ഓർ മൈനസ് വൺ എയ്റ്റി ആണ് വൺ എയ്റ്റി ഡിഗ്രീനേക്കാൾ കൂടിയതായത് മൈനസ് വൺ എയ്റ്റി ചെയ്യുക അപ്പോൾ ടു ഫോർട്ടി ഡിഗ്രി തേർട്ടി മിനിറ്റ്സ് മൈനസ് വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും ബാക്ക് ബിയറിംഗ് ഓഫ് എ ബി ബാക്ക് ബിയറിംഗ് ഉണ്ടാകുന്നത് ബിയിലാണ് അതായത് ഇവിടെ ഉണ്ടാകുന്ന മെറീഡിയനിൽ നിന്ന് ഇവിടം വരെ ഉണ്ടാക്കുന്ന ആംഗിൾ ആയിരിക്കും ബാക്ക് ബിയറിംഗ് ഓഫ് ബി സി സോറി ബാക്ക് ബിയറിംഗ് ഓഫ് എ ബി അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രി മുപ്പത് മിനിറ്റിൽ നിന്ന് നൂറ്റി അൻപത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അറുപത് ഡിഗ്രി മുപ്പത് മിനിറ്റ് എന്നാണ് അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന മെറീഡിയൻ അറുപത് ഡിഗ്രി മുപ്പത് മിനിറ്റും ഇവിടെയുള്ള ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് വൺ ട്വൻറ്റി ഡിഗ്രി ഫിഫ്റ്റീൻ മിനിറ്റ്സുമാണ് അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കും അടുത്ത ലൈനിന്റെ ഫോർ ഫോർബിയറിംഗ് അതായത് സിക്സ്റ്റി ഡിഗ്രി തേർട്ടി മിനിറ്റ്സും വൺ ട്വൻറ്റി ഡിഗ്രി ഫിഫ്റ്റീൻ മിനിറ്റ്സും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് വൺ എയ്റ്റി ഡിഗ്രി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എന്നാണ് ആൻസർ കിട്ടുക സോ ഫോർ ബിയറിംഗ് ഓഫ് ബി സി എന്ന് പറയുന്നത് വൺ എയ്റ്റി ഡിഗ്രി ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിരിക്കും സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഒൻപതാമത് ക്വസ്റ്റൻ നോക്കാം വെ ചെയിനിങ് ഇസ് ഇമ്പോസിബിൾ ഡ്യൂ ടു ദ അണ്ടുലേഷൻസ് ഓഫ് ദ ഗ്രൗണ്ട് ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആർ മെഷേർഡ് യൂസിംഗ് എന്ത് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അണ്ടുലേഷൻസ് ഉള്ള സ്ഥലങ്ങളിൽ ചെയിനിങ് ഇമ്പോസിബിൾ ആയിട്ടുള്ള റീജിയനിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും അതേപോലെ തന്നെ വെർട്ടിക്കൽ ഡിസ്റ്റൻസും മെഷർ ചെയ്യുക ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രമെൻറ്റിനെ നമ്മൾ സപ്റ്റൻസ് ബാർ എന്നാണ് പറയുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്കറിയാം ഒരു ഹില്ലി റീജിയൺ ആണെങ്കിൽ വളരെ അണ്ടുലേഷൻസ് ഉള്ള ഏരിയ ആണെങ്കിൽ അവിടെ നമ്മൾ സർവേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ടാക്യോമീറ്റർ ഈ ടാക്യോമീറ്ററിൽ നമുക്ക് വെർട്ടിക്കലായിട്ടും അതിൻ്റെ സ്റ്റാഫിനെ പിടിക്കാൻ പറ്റും അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ ആയിട്ടും സ്റ്റാഫിനെ പിടിക്കാൻ പറ്റും അങ്ങനെ വെർട്ടിക്കലായിട്ട് സ്റ്റാഫിനെ പിടിച്ച് നമ്മൾ റീഡിങ്സ് ഒക്കെ എടുത്ത് ടാക്യോമീറ്ററിൻ്റെ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും വെർട്ടിക്കൽ ഡിസ്റ്റൻസും കണ്ടുപിടിക്കാറുണ്ട് എന്നാൽ ഈ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ സപ്റ്റൻസ് ബാർ എന്നുള്ളത് ടാക്യോമീറ്ററിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ് എന്താണ് ഈ സപ്റ്റൻസ് ബാർ നമ്മൾ സാധാരണഗതിയിൽ ഹൊറിസോണ്ടൽ ആയിട്ട് ബാറ് വെച്ചുകൊണ്ട് ആ സ്റ്റാഫിനെ നമ്മൾ വെർട്ടിക്കലായിട്ട് വെക്കുന്നതിന് പകരം ഹൊറിസോണ്ടൽ ആയിട്ട് എന്ത് ചെയ്യും ഒരു ബാർ വെച്ചുകൊണ്ട് അതിലേക്ക് റീഡിംഗ് എടുത്ത് നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും വെർട്ടിക്കൽ ഡിസ്റ്റൻസും കണ്ടുപിടിക്കുന്ന ആ ബാറിനെയാണ് നമ്മൾ സപ്റ്റൻസ് ബാർ എന്ന് പറയാം ഓക്കെ ഇത് വളരെ റയറായിട്ടുള്ളൊരു ആണ് സപ്റ്റൻസ് ബാർ എന്നുള്ളത് അധികം കോമൺ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു അല്ല കാരണം സപ്റ്റൻസ് ബാറിനെ കുറിച്ച് അധികം ആർക്കും അറിയുന്നുണ്ടാവില്ല അപ്പോൾ സപ്റ്റൻസ് ബാർ ഇത്രയെന്ന് മനസ്സിലാക്കുക ടാക്യോമീറ്ററിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് സപ്റ്റൻസ് ബാർ എന്നുള്ളത് ഈ ഫിഗറിൽ കാണുന്നതാണ് സപ്റ്റൻസ് ബാർ ഈ ബാറാണത് ഓക്കെ അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും നമ്മൾ ഹൊർസോണ്ടൽ ആംഗിൾ കണ്ടുപിടിക്കും സാധാരണ നമ്മൾ ടാക്യോമീറ്ററിൽ വെർട്ടിക്കൽ ആണ് കണ്ടുപിടിക്കാറുള്ളത് ഇവിടെ എന്ത് ചെയ്യും ഹൊർസോണ്ടൽ ആംഗിൾ കണ്ടുപിടിച്ച് അതിൻ്റെ ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഹോർസോണൽ ഡിസ്റ്റൻസും വെർട്ടിക്കൽ ഡിസ്റ്റൻസും കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് ഇനി പത്താമത്തെ ഓസ്റ്റ് നോക്കുക സിംസൺസ് റൂൾ ക്യാൻ ഓൺലി അപ്ലൈ വെൻ സിംസൺസ് റൂൾ എന്ന് പറയുന്നത് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റൂൾ ആണ് സിംസൺസ് റൂൾ സിംസൺസ് റൂൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓഫ്സെറ്റുകൾ ഓഡായിരിക്കണം എന്തുകൊണ്ടാണ് നമ്പർ ഓഫ് ഓപ്സെറ്റുകൾ ഓഡായിരിക്കണം എന്ന് പറയാനുള്ള കാരണം നമ്പർ ഓഫ് ഓപ്സെറ്റുകൾ ഓഡായാൽ മാത്രമേ സിംസൺസ് റൂളിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് മൂന്ന് പോയിന്റുകളെ കണക്ട് ചെയ്യുന്നത് ഒരു പരാബോളയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ആ സംശയം അപ്പോൾ സ്വാഭാവികമായിട്ടും മൂന്ന് പോയിന്റുകൾ കണക്ട് ചെയ്യുന്നത് ഒരു പരാബോളയാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും എന്തായിരിക്കണം മൂന്നോ അഞ്ചോ അഞ്ച് എന്ന് പറയുമ്പോൾ മൂന്ന് നാല് അഞ്ച് ആ മൂന്ന് പോയിന്റുകളും കൂടെ കണക്ട് ചെയ്തിട്ടാണ് പരാബോള ഉണ്ടാവുക ഏഴ് എന്ന് പറയുമ്പോൾ അഞ്ച് ആറ് ഏഴ് എന്നുള്ള പോയിന്റുകൾ കണക്ട് ചെയ്തുകൊണ്ടാണ് പരാബോളുണ്ടാക്കുക അപ്പോൾ സിംസൺസ് റൂൾ കുറച്ചുകൂടി ആക്യൂറേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഏരിയ കാൽക്കുലേഷനിൽ ആയിട്ടുള്ള ഏരിയയും അതേപോലെ തന്നെ സർവേ ലൈൻ്റെ ഇടയ്ക്കുള്ള ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സിംസൺസ് റൂളും ട്രപ്പിസോയിഡൽ റൂളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ട്രപ്പിസോയിഡൽ റൂളിൽ ട്രപ്പിസോയിഡിൻ്റെ ട്രപ്പിസോയിഡ് പോലെയാണ് അല്ലെങ്കിൽ സൈഡുകൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എന്നാൽ സിംസൺസ് റൂളിൽ പരാബോളെയാണ് എന്നുള്ളതാണ് അസംഷൻ സിംസൺസ് റൂളിൽ എപ്പോഴും എന്തായിരിക്കണം ഓഡ് ഓബ്സെറ്റുകൾ വന്നാലാണ് നമ്മൾ സിംസൺസ് റൂള് അപ്ലൈ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ